1983 ഇംഗ്ലണ്ടിലെ ലണ്ടൻ ക്രാൻലി ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാർ അവിടെയുള്ള ഉടമയോട് ഒരു പരാതി പറയുകയാണ്. ഡ്രെയിനേജ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, വെള്ളം കെട്ടി നിൽക്കുന്നു എന്നൊരു കംപ്ലൈൻറ്റ്. പക്ഷെ അയാൾ അതത്ര കാര്യമാക്കിയില്ല. കാരണം ആ ഒരു അപ്പാർട്ട്മെൻറ് പഴയൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ പോകെ പോകെ ഈ പരാതി കൂടി വരാൻ തുടങ്ങി. അവസാനം ആ ഡ്രെയിനേജ് പരിശോധിക്കാൻ അയാൾ തീരുമാനിക്കുകയാണ്. 1983 February 28 മൈക്കിൾ എന്ന് പറയുന്ന ഒരു പ്ലംബർ വന്ന് ആ ഡ്രെയിനേജ് പരിശോധിച്ചു. അയാൾ ആദ്യം ചെയ്യുന്നത്, എല്ലാ ഡ്രെയിനേജും കൂടി കണക്ട് ചെയ്യുന്ന വലിയൊരു ഡ്രെയിനേജ് ഉണ്ട്, അങ്ങോട്ട് ചെന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കി. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനുള്ളിൽ നാപ്കിനും മറ്റ് വേസ്റ്റുകളും ഒക്കെയുണ്ട്. അങ്ങനെ ആ വേസ്റ്റുകളെല്ലാം ഒരു ബക്കറ്റിലാക്കുകയാണ് അയാൾ. പിന്നീട് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തൻ്റെ ഷോൾഡർ വരെ കൈ അതിലിട്ട് പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ഒരു സോഫ്റ്റ് ആയൊരു സാധനം അയാളുടെ കയ്യിൽ തടഞ്ഞത്. അയാളത് പുറത്തെടുത്ത് നോക്കി. അതൊരു മാംസ കഷ്ണമായിരുന്നു. പക്ഷേ അയാൾക്ക് അറിയുമായിരുന്നില്ല അതൊരു മനുഷ്യൻ്റെ അറക്കപ്പെട്ട മാംസമായിരിക്കുമെന്ന്. ഇംഗ്ലണ്ടിനെ തന്നെ ഞെട്ടിച്ച ക്രൂരനായ ഒരു സീരിയൽ കില്ലറുടെ കഥയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ക്രൈം സ്റ്റോറിക്ക് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയ്യിൽ കിട്ടിയ മാംസം മനുഷ്യൻ്റെ മാംസം ആണെന്ന് അറിയാത്ത ആ പ്ലംബർ എന്തായാലും ഇന്നത്തെ സമയം കഴിഞ്ഞു നാളെ സൂപ്പർവൈസറുമായി വന്ന് വീണ്ടും പരിശോധിക്കാം എന്ന് വിചാരിച്ച് തൻ്റെ കാറിൻ്റെ അവിടേക്ക് പോവുകയാണ്. ആ സമയത്താണ് താമസക്കാരായ രണ്ടു പേർ വന്ന് എന്താണ് ഡ്രെയിനേജിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം അയാൾ പറഞ്ഞു. അപ്പോൾ ആ താമസക്കാർ പറഞ്ഞത്, ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും ആ കഴിച്ച ചിക്കൻ ഡ്രെയിനേജിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതായിരിക്കും എന്ന് താമസക്കാർ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം തൻ്റെ സൂപ്പർവൈസറുമായി വന്ന് അത് പരിശോധിച്ച അയാൾക്ക് ആ ഒരു മാംസ കഷ്ണം അവിടെ കാണാൻ കഴിഞ്ഞില്ല. ആരോ അത് എടുത്തു മാറ്റിയിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന ഒരു സംശയം അയാളിൽ ബാക്കിയുണ്ടായിരുന്നു. വേറെ ഇനി ഇതുപോലെ എവിടെയെങ്കിലും വേസ്റ്റ് എങ്ങാനും കെട്ടിക്കെടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഡ്രെയിനേജിൻ്റെ പൈപ്പുകളെല്ലാം പരിശോധിച്ചു. ബാക്കിയുള്ള എല്ലാവരുടെയും പൈപ്പുകൾ ക്ലീൻ ആണ്. പക്ഷേ ഒരു റൂമിലെ ഒഴികെ നമ്പർ 23 എന്ന് പറയുന്ന റൂമിലെ പൈപ്പിൽ മാംസ കഷ്ണങ്ങൾ കെട്ടി നിൽക്കുന്നു. ഏതൊരു സംശയം തോന്നി അവർ നേരെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസ് അവിടെത്തി ആ ഒരു മാംസ കഷ്ണങ്ങൾ ലാബിലേക്ക് ടെസ്റ്റ് നയിച്ചു. ടെസ്റ്റ് നയിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് ഒരു മനുഷ്യൻ്റെ കഴുത്തിലെ മാംസങ്ങളാണെന്ന്. അവസാനം പോലീസ് ആ നമ്പർ 23 അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുകയാണ്. ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ തുറന്നപ്പോൾ തന്നെ ആകെ ദുർഗന്ധമായിരുന്നു അവിടെ. ആ അപ്പാർട്ട്മെൻറ്റ് വാതിൽ തുറന്നു വന്ന അയാളുടെ പേര് ഡെന്നിസ് നിൽസൺ എന്നായിരുന്നു. പോലീസ് അയാളോട് വീട് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പോലീസുകാരോട് ചോദിച്ചു എന്തിനാണെന്ന്. പോലീസുകാർ ഉണ്ടായ കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ ഒരു വല്ലാത്തൊരു അഭിനയം കാഴ്ചവെച്ചു. പോലീസ് പക്ഷേ ഒരൊറ്റ ചോദ്യമാണ് ആളോട് പിന്നീട് ചോദിച്ചത്, ബാക്കിയുള്ള ശരീരങ്ങൾ എവിടെയെന്ന്. കുറച്ചു നേരം ചിന്തിച്ചിരുന്ന് അയാൾ ബെഡ്റൂം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ 2 പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചിട്ടുണ്ട് എന്ന്. അത് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് പോലീസുകാർ ഇനി വേറെ എവിടെയെങ്കിലും ബോഡികൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ നേരെ സീലിംഗ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇവിടെ ഏകദേശം 15-16 ബോഡികളുണ്ടെന്ന്. എന്താണ് സംഭവിച്ചത്, എന്താണ് കഥ എന്നുള്ളത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാണ്. അവിടെ എത്തി അയാൾ എന്താണ് സംഭവിച്ചത് എന്ന് പോലീസുകാരോട് പറയുകയാണ്. ഒരു 5 വർഷം മുമ്പാണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അയാൾക്ക് 33 വയസ്സുള്ള സമയത്ത് ഒരു പബ്ബിൽ ഇങ്ങനെ ഇരുന്ന് ഡ്രിങ്ക് കുടിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ടീനേജ് പ്രായമുള്ള സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്നിട്ട് ഡ്രിങ്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ അപ്പോൾ അവിടെ സർവീസ് അവൈലബിൾ അല്ല എന്ന് പമ്പിന്റെ ഉടമസ്ഥർ പറയുകയാണ്. അപ്പോൾ ഇയാൾ ഈ സ്റ്റീഫനോട് പറയുകയാണ്, നീ എൻ്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ നിന് ഒരുപാട് ഡ്രിങ്ക്സ് ഞാൻ തരാം, നീ എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് വാ എന്ന് പറഞ്ഞു. അവനുമായി അങ്ങനെ ആ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. അന്ന് ഒരുപാട് ഡ്രിങ്ക്സ് കുടിച്ച് അവർ അവിടെ ആഘോഷിക്കുകയാണ്. മാത്രമല്ല പിന്നീട് ഇവർ രണ്ടുപേരും ഹോമോസെക്സിൽ ഏർപ്പെടുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഡെന്നിസ് നേരത്തെ എണീച്ചു. നോക്കുമ്പോൾ സ്റ്റീഫൻ അവിടെ ഉറങ്ങിയാണ്. പെട്ടെന്ന് ഡെന്നിസിന് ചില ചിന്തകൾ വരികയാണ്. അതായത് സ്റ്റീഫൻ ഇനി തന്നെ വിട്ടുപോകുമോ, ഇനി തിരിച്ചുവരുമോ എന്നുള്ള ചിന്തകൾ. സ്റ്റീഫൻ തന്നെ വിട്ടുപോകാതിരിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്ത.
അവസാനം സ്റ്റീഫൻ ഇട്ടു വന്നിരുന്ന ഒരു ടൈ അവിടെ കിടന്നിരുന്നു. അതെടുത്ത് സ്റ്റീഫന്റെ കഴുത്ത് ഞെരുക്കിയാണ്. എണീച്ച സ്റ്റീഫൻ ഡെന്നിസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി നോക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അവസാനം സ്റ്റീഫന്റെ ബോധം പോയി കട്ടിൽ നിന്ന് തലതൂങ്ങി കിടക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഡെന്നിസ് വിചാരിച്ചത് സ്റ്റീഫൻ മരിച്ചു എന്നാണ്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്റ്റീഫൻ മരിച്ചിട്ടില്ല, ബോധം പോയതാണെന്ന്. ഉടനെ തന്നെ അടുക്കളയിലേക്ക് പോയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഇവന്റെ മുഖം അതിൽ അമർത്താൻ തുടങ്ങി. ആ അമർത്തുമ്പോൾ സ്റ്റീഫന് ബോധം വരികയും പിന്നീട് സ്റ്റീഫൻ ശ്വാസം കിട്ടാതെ പെടഞ്ഞ് മരിക്കുകയും ചെയ്തു. പിന്നീട് ഈ സ്റ്റീഫനെ ഒരു കസേരയിൽ കൊണ്ടുവരുത്തി, ഒരു കോഫി ഉണ്ടാക്കി കൊണ്ടുവന്ന് ലിവിംഗ് റൂമിലിരുന്ന് ഈ മരിച്ച ബോഡിയുമായിട്ട് കോഫി കുടിച്ച് വർത്തമാനം പറഞ്ഞിരുന്നു ഡെന്നിസ്. അതിനുശേഷം സ്റ്റീഫനെ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു, പുതിയ ഡ്രസ്സുകൾ ഇടിപ്പിച്ചു, എന്നിട്ട് ബെഡിൽ കിടത്തി. ഒപ്പം ഈ ഡെന്നിസും കിടന്നുറങ്ങി. ഇങ്ങനെ ചെയ്തപ്പോൾ തനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി എന്നാണ് പോലീസുകാരോട് ഇയാൾ പറഞ്ഞത്. അടുത്ത ദിവസം രാവിലെ ഈ ബോഡി മറക്കാൻ തീരുമാനിച്ചു. പിന്നീട് കിച്ചണിൽ പോയി കുറച്ച് ഫുഡ് ഉണ്ടാക്കി ടി വി ഒക്കെ കണ്ടതിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റൂമിലുള്ള ഒരു ബോർഡ്, മരത്തിന്റെ ബോർഡ് കാണുന്നത്. അതിന്റെ ഉള്ളിൽ സ്റ്റീഫനെ കടത്താൻ നോക്കി, പക്ഷേ അപ്പോൾ സ്റ്റീഫന്റെ ശരീരം വിറങ്ങലിച്ചതുകൊണ്ട് ആ ഒരു ബോഡി അതിൽ കടന്നില്ല. ഈ സമയത്തൊക്കെ സ്റ്റീഫന്റെ കൈ വൈ പോലെ ആയിട്ടിട്ട് മാത്രമല്ല കണ്ണിങ്ങനെ തള്ളി നിൽക്കുകയാണ്. പിന്നീട് ഈ ഒരു ശരീരം അവൻ ചുമരിൽ സ്റ്റാച്ചു പോലെ നിർത്തുകയാണ്. അതിനുശേഷം സാധാരണ രീതിയിൽ അവൻ ഉറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴും ഈ ഒരു ബോഡി സ്റ്റാച്ചു നിൽക്കുന്നത് പോലെ നിൽക്കുന്നു. പിന്നീട് ഈ ഒരു ശരീരത്തിന് വേറെ ഡ്രസ് ഇട്ടുകൊടുത്ത് ഈ ഒരു ശരീരം ആ മരത്തിന്റെ ബോഡിയിൽ കടത്തുകയാണ്. ഈ ബോഡിയൊക്കെ കടത്തിയതിനു ശേഷം തന്റെ നോർമൽ ലൈഫിലേക്ക് തന്നെ ഇവൻ തിരിച്ചുപോവുകയാണ്. സാധാരണ പോലെ ജീവിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡെന്നിസ് ആ ബോഡി വീണ്ടും എടുക്കുകയാണ്. അതായത് സ്റ്റീഫൻ എനിക്ക് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ്, എന്നിട്ട് ആ ബോഡി എടുത്തിട്ട് കുളിപ്പിച്ചു. മാത്രമല്ല ആ ബോഡി കുളിപ്പിച്ച വെള്ളത്തിൽ തന്നെ ഡെന്നിസും കുളിച്ചു. അതിനുശേഷം ആ ഒരു ബോഡി വീണ്ടും ആ മരത്തിന്റെ ബോഡിയിൽ അടക്കുകയാണ്. 7 മാസത്തിന് ശേഷമാണ് ആ ബോഡി ഒന്ന് ഡിസ്പോസ് ചെയ്യണമെന്ന് അയാൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ ബോഡി എടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് അയാൾ. അപ്പോഴാണ് ആ കത്തിച്ച് ബോഡി ഇല്ലാതായപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് താൻ ഒരാളെ കൊന്നു എന്നുള്ളത്. വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ഒരുപാട് കൊലപാതകങ്ങൾ അയാൾ ചെയ്യുകയാണ്. ഏകദേശം 15 ടീനേജേഴ്സിനെ അയാൾ ഇങ്ങനെ കൊന്നു. അതിനുശേഷം വീട്ടിലെ കിച്ചന്റെ ഉള്ളിലോ ബെഡ്റൂമിന്റെ അടിയിലോ മാത്രമല്ല വീടിന്റെ സീലിംഗിലോ അവിടെയൊക്കെ ബോഡികൾ ഒളിപ്പിക്കാൻ തുടങ്ങി. തനിക്ക് ആവശ്യമെന്ന് തോന്നുന്ന നേരത്ത്, തനിക്ക് എൻജോയ് ചെയ്യണമെന്ന് തോന്നുന്ന നേരത്ത് ഏതെങ്കിലും ബോഡി എടുത്ത് ആ ബോഡിയുമായിട്ട് അയാൾ ടൈം സ്പെൻഡ് ചെയ്യും. ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കിട്ടുന്നത് എന്നാണ് പോലീസുകാരോട് ഇയാൾ പറഞ്ഞത്. 1983 ആകുമ്പോഴേക്കും നിറയെ ബോഡികൾ ഇയാളുടെ വീടിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഡിസ്പോസ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഈ ശരീരഭാഗങ്ങളെല്ലാം വെട്ടി കഷ്ണങ്ങളാക്കി ഡ്രെയിനേജിൽ തള്ളിയത്. അപ്പോഴാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഡ്രെയിനേജ് പ്രശ്നങ്ങളാകുന്നതും ഇതെല്ലാം പുറത്തു വരുന്നതും. ആദ്യ ദിവസം വന്ന പ്ലംബർ ഈ ഒരു താമസക്കാരോട് മാംസം കണ്ടു എന്ന് പറയുന്നത് ഈ ഡെന്നിസ് കേട്ടിരുന്നു. പിറ്റേ ദിവസം പ്ലംബർ വരുമ്പോൾ മാംസം കാണാതിരുന്നത് തലേ ദിവസം ഡെന്നിസ് ആ മാംസങ്ങൾ അവിടെ നിന്ന് മാറ്റിയതുകൊണ്ടായിരുന്നു. 15 കൊന്നതിനും 8 വധശ്രമം നടത്തിയതിനും ഇയാളെ കോടതിയിൽ ഹാജരാക്കി. കോടതി ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 2018 തന്റെ 72 ശിക്ഷയിലിരിക്കുന്ന സമയത്ത് ഡെന്നിസ് മരണപ്പെടുകയാണ്. ആ മരണപ്പെടുന്നതുവരെ അയാൾ വിശ്വസിച്ചിരുന്നത് താൻ ചെയ്തിരുന്നത് തെറ്റല്ല എന്നായിരുന്നു. എന്തായാലും ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച ഡെന്നിസ് നിൽസൺ എന്ന് പറയുന്ന ക്രൂരനായ ഒരു സീരിയൽ കില്ലറുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.